ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഒരു പ്രസ് മീറ്റ് ആകാം എന്ന് വിചാരിച്ചു ചിലര് എക്സിറ്റ് പോൾ ചർച്ചകളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്നിങ്ങനെ കേട്ടു അറിഞ്ഞറിഞ്ഞ് ആരാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ പ്രത്യേക എനിക്ക് അവരോട് വെറും മാത്രമാണ് തോന്നുന്നത് പറഞ്ഞു കാട് കാര്യം പറ പ്രതിപക്ഷം പരാജയം സമ്മതിച്ചു എന്നാണല്ലോ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ബുദ്ധിയുള്ള ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് യു മീൻ കുരുട്ടുബുദ്ധി വലിയൊരു തോൽവി തന്നെയാണ് കാത്തിരിക്കുന്നതെന്ന് അവർക്ക് നേരത്തെ മനസ്സിലായി കഴിഞ്ഞു ശിവനെ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എന്തായാലും അവര് പൊട്ടും അവർക്ക് നേരത്തെയും മനസ്സിലായി കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ എങ്ങനെയാണ് അവര് ജനങ്ങളുടെ മുഖത്ത് നോക്കുക എന്ന പേടി കൊണ്ട് തന്നെയാണ് ഇതിൽ പങ്കെടുക്കാത്തത് തരന്താണ് അത്ര വിചാരിക്കും ഈ തോൽവി ഭയന്നത് കൊണ്ട് മാത്രമാണോ അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരാത്തത് എന്ന് അങ്ങനെ ചോദിച്ചല്ല അതിന് പല കാരണങ്ങളുണ്ട് അതിപ്പോ ശരിക്കും ഇവിടെ പറയാൻ പറ്റത്തില്ല ഈ വേളയിൽ എനിക്ക് ആകെ പറയാനുള്ളത് കോൺഗ്രസ് ഒളിച്ചോടരുതേ എന്ന് മാത്രമാണ് ഒളിച്ചോട്ടോ എങ്ങനെ നിങ്ങൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല നിങ്ങൾ ആ തോൽവിയെ അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ എടോ എടോ അതൊക്കെ ഓക്കെ കോൺഗ്രസ് എങ്ങോട്ടാ എങ്ങോട്ടോടിയത് പറ കോൺഗ്രസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതെ നിങ്ങളെ മോദിജി എന്തോ ധ്യാനത്തിലൊക്കെ ആയിരുന്നല്ലോ സത്യത്തിലെ ധ്യാനം എന്ന് പറഞ്ഞു പോയിട്ട് എന്തായിരുന്നു പരിപാടി ഞങ്ങള് ഞങ്ങളുടെ വിജയം പൂർണമായിട്ടും ഉറപ്പിച്ച ശേഷം മാത്രമാണ് മോദിജി ധ്യാനം ഇരിക്കാൻ പോയിട്ടുള്ളത് അത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും വികസനത്തിനും നല്ലതിനും വേണ്ടിയിട്ടാണ് മോദിജി പോയത് ഏട്ടോ എന്നിട്ട് എന്നിട്ട് പക്ഷെ അതുപോലെയാണോ കോൺഗ്രസ് ഇപ്പൊ മുങ്ങിയിരിക്കുന്നത് അതെ നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് ഇല്ലേ ഓ സോറി സോറി അതായത് നിങ്ങൾ മുങ്ങിയെന്ന് പറയുന്ന കോൺഗ്രസ് അവർ ശരിക്കും പറഞ്ഞ അവരെ പണി നോക്കി നടക്കുകയാണ് അല്ലാതെ നിങ്ങളെ പോലെ ജയിക്കാതെ ജയിച്ചെന്ന് പറഞ്ഞ് വീമ്പളക്കി നടക്കല്ല ഒരു കാരണം പോലും പറയാതല്ലേ അവർ മുങ്ങിയത് എന്താണ് ചർച്ചയില് പങ്കെടുക്കാത്തതെന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല ആ ബെസ്റ്റ് എടോ റിസൾട്ട് വന്നിട്ടേ അവർ ജനങ്ങളെ സന്തോഷത്തോടെ തന്നെ കാണുന്നു പറഞ്ഞിട്ടുണ്ട് ഇയാളേത് ചർച്ചയിൽ ഇങ്ങനെ ആണെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അവരുടെ പൊടി പോലും കാണത്തില്ല ആരാ ഈ പറയുന്നേ ഞങ്ങൾക്കറിയാം ആരെ പൊടിയാണ് കാണാത്തതെന്നും ഈ റിസൾട്ട് വരുന്നതിന് മുൻപേ മുങ്ങിയത് ആരാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ജനങ്ങളിപ്പോ കാത്തിരിക്കുന്നത് റിസൾട്ട് കഴിഞ്ഞുള്ള മോദിജിയുടെ വരവിന് വേണ്ടി മാത്രമാണ് ഓ പുല്ല് ഞാൻ പോണു ഈ ആണെന്ത് തേങ്ങ ഈ പറയുന്നത് ഇനിയിപ്പോൾ റിസൾട്ടിനൊന്ന് ടി വി ഉറക്കാം അല്ലാതെ ടി വി ഉറക്കണ്ട എന്നെപോലെ റിസൾട്ടിനായുള്ള ആ ദിവസത്തിനും നമ്മുടെ വിജയത്തിനും വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണെന്ന് എനിക്കറിയാം അപ്പൊ കോൺഗ്രസ്സിനെ പോലെ ഒളിച്ചിരിക്കാതെ എല്ലാവരും മുന്നോട്ട് വരിക എൻ്റെ ദൈവമേ ഇതൊക്കെ കാണാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത് പിന്നെ എല്ലാരും ജൂൺ നാലാം തീയതി മോദിജിയെ വരവേൽക്കാൻ അങ്ങോട്ട് എത്തിയേക്കണേ ഉറപ്പായി ഞാൻ വരും നിങ്ങൾ വരുമല്ലോ അല്ലേ നമ്മുടെ വിജയത്തിന്റെ അന്ന് നമ്മൾ വിജയം ആഘോഷിക്കുന്ന അന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം തീർച്ചയായിട്ടും വിജയത്തിന് ഉണ്ടാവണം